वेलकम टू हेल्दी लाइफ या डॉक्टर अश्विनी डैंड्रफ अथवा तार हेयर फॉल मेन रीसन अब स्थिर वन इन बुद्धिमुट पेर इन ई वीडियो एार वरान मेन कारण अल प्रधानपेट तारे तौर तलोटी कुछ स्किन डिसीस अब नाम साधारण तारे डिफरेंशिएट लक्षण साधारण तारे वाले इफेक्टीव नमुक वीटी तेन पटना कुछ होम रेमडीस इन ई वीडियो या चानल सब्सक्राइब जस्ट सब्सक्राइब अब नमुक वीडियो तारे नोक तारे नमें तलोटी चर्म इलगर डेड स्किन लेयर तारे वाले नाचुल प्रोसेस पक्षे तल ना मुड़ी अब ना प्रोपर क्लीन स्किन लेयर्स अवे तंगी तारे प्रॉब्लम वरुद नमुक अ प्रधान कारण नोक न प्रॉपर क्लीन ई स्किन लेयर्स नमें मुड़ी तंगी और थ्री फोर डेज कह तारे रीती पाड़ी पाड़ीपोल इलगे वरान साध्यु नमुक ड्राई स्किन ड्राई स्किन तारे वरान साध्यता कूड़ल अब ड्राई क्लाइमेट जीविकवर स्ट्रेस अमिता मानसिक सम्मर्द वरा साध्यु ना स्कैल्प प्रॉपर क्लीन कहुगे प्रॉब्लम वरान साध्यता कूड़ल अब इधर नॉर्मल तारे अब इन वाले इफक्टीव होम रेमडीस या पर आदमे तल स्कैल्प ना वृत्ति सूक्षा नोक अच्छी रु प्रावश्यमें कृत्यम स्कैल्प क्लीन नोक पयरपड़ो ताड़ियो मैल्ड षापो वैच्छे ना रीती स्कैल्प क्लीन नमुक वीटी तेन पेट कटारवा जेल जेल स्क्रीपेम स्कैल्पिल नप्लैक अब कचारवा और प्रोपर्टी नमें डेड स्किन लेयर्स रिमूवान सहायक अद नाचुली नमें तारे कुरे तलोटी ना हेल्दी आईटि अद हेयर ग्रोथ प्रमोट हेयर फॉल कुछ पक्षे श्रद्धि क्योंकि सैनसैटीसो अलग तलनीर इकमो तोलवेदन स्थिर वरिदरा एलोवेरा अप्लाई शेम अंज अलग मक्सीम पत् मिनिटे तले वाश्चे कुमिक अलग ई पर इश्यूस कूड़ा साध्यता कम कचारवा ना कूलिंग आदमी प्रश्नमें और अलोवेरा अप्लाई शेम 20 मिनट्स कह कह अब इत आई रु तवण वण मंत कहते ना चेजस् फीलान रेमडी ना आवण के अल सें क्वांटिटी वेच्णयो उण मिक्सम चुदायट इंडयरक्टी अब चूड़ी शेम नमें तलोटी नप्लाई और अर मणिकूर् कहनी कुछ अब ई कास्ट्रोल आवण के नमुक ईर तलोटी इचिंग डांड्रफ कुान प्रोपर्टी उ അതുകൊണ്ടാണ് ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെമഡിയാണ് ആഴ്ചയിൽ രണ്ട് തവണ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് 1 മന്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചേഞ്ചസ് ഫീൽ ചെയ്തു തുടങ്ങും പക്ഷേ ഇത് അപ്ലൈ ചെയ്യുന്ന ദിവസം നിങ്ങൾക്ക് ഈ എണ്ണ തങ്ങി നിൽക്കാത്ത രീതിയിൽ നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാനും കൂടി ശ്രദ്ധിക്കുക ഈ അടുത്ത റെമഡി നമ്മുടെ ചെറിയ ഉള്ളി ഇടിച്ച് പിഴിഞ്ഞ നീരെടുത്തിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ് അങ്ങനെ ആഴ്ചയിൽ രണ്ട് തവണ ചെയ്യുക ഇതും ഡാൻഡ്രഫിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കും പിന്നെ നമ്മുടെ തലേ ദിവസത്തെ കഞ്ഞി വെള്ളം എടുത്തു വെച്ചിട്ട് പിറ്റേന്ന് കുളിക്കുമ്പോൾ യൂസ് ചെയ്യാവുന്നതാണ് തലയിൽ നന്നായിട്ട് റിൻസ് ചെയ്ത് കഴുകി അതിനുശേഷം കുളിക്കുന്നതും വളരെ യൂസ്ഫുൾ ആണ് ആഴ്ചയിൽ 2 ടൈംസ് ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ അടുത്ത റെമഡി നാരങ്ങാനീര് ഡൈല്യൂട്ട് ചെയ്യണം വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തതിനു ശേഷം നമ്മൾ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കഴുകി കളയാവുന്നതാണ് ഇത് സാധാരണ താരനാണെങ്കിൽ മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാവുള്ളൂ ഇപ്പോ തലയോട്ടിൽ വരുന്ന മറ്റ് ചർമ്മരോഗങ്ങൾ या वीडियो वीडियो फुलाइट का नारंगा नीर यूस साधारण तारन आने नारंगा नीर यूस डाइल्यूट अगर आज रो तवण तारन वाले इफेक्टीव रेमडी इन अड़ा तलोटी तारन तौर कुछ चर्म रोग अद नोक अब कृत्य
അതിന്റെ ലക്ഷണങ്ങൾ അറിഞ്ഞു വെക്കുക. കാരണം നിങ്ങൾക്ക് ചർമ്മ രോഗങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ താരൻ ആണ് എന്ന് വിചാരിച്ചിട്ട് ഹോം റെമഡീസ് ചെയ്തു കഴിഞ്ഞാൽ അത് മാറണം എന്നില്ല. എന്ന് മാത്രമല്ല ചിലപ്പോൾ അതൊരു വഷളാവുന്ന സിറ്റുവേഷനിലേക്ക് പോകും. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് അത് നോക്കിക്കോളാം, നിങ്ങൾക്ക് സാധാരണ താരൻ തന്നെയാണോ അതോ കലയോട്ടിയിൽ എന്തെങ്കിലും ചർമ്മ രോഗങ്ങളാണോ. സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന ചർമ്മ രോഗങ്ങളുണ്ട് തലയോട്ടിയിൽ വരുന്നത്. ഇത് താരന്റെ തന്നെ ഒരു കൂടിയ അവസ്ഥയാണ്. ഇത് നമ്മുടെ തലയോട്ടിയിൽ നിന്ന് സ്കെയിൽസ് പോലെ അടർന്നു വരിക, അതുപോലെ തന്നെ നെറ്റിയിലും പുരികത്തിലും ഒക്കെ ഡ്രൈ പാച്ചസ് പോലെ വരിക, അതുപോലെ തന്നെ കണ്ണിലും ചെവിയിലും ഒക്കെ ചൊറിച്ചിൽ ഫീൽ ചെയ്യുക. ഇതൊരിക്കലും സാധാരണ താരൻ എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയരുത്. ഇത് കൃത്യമായിട്ട് നിങ്ങളൊരു ഡോക്ടറെ മീറ്റ് ചെയ്ത് ഇന്റേണലി ചിലപ്പോൾ മെഡിസിൻസ് എടുക്കേണ്ടി വരും, അതുപോലെ തന്നെ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യാനുള്ള മെഡിസിൻസ് നിങ്ങൾക്ക് തരും. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി സ്കാൽപ് സോറിയാസിസിലാണെങ്കിൽ നല്ല തിക് പാച്ചസ് ആയിരിക്കും, ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന പാച്ചസ് ആയിരിക്കും, പിന്നെ പൊറ്റൻ പോലെ ഇങ്ങനെ ഇളകി വരും, അതുപോലെ തന്നെ സിൽവറി സ്കെയിൽസ് ആയിരിക്കും. പാച്ചസ് ഇങ്ങനെ ഇളക്കി എടുക്കാൻ നോക്കുകയാണെങ്കിൽ നല്ല വേദന ഉണ്ടായിരിക്കും, ചിലപ്പോൾ ചെറുതായിട്ട് ബ്ലഡൊക്കെ പൊടിയാനുള്ള സാധ്യതയുണ്ട്. ഇത്രകാർക്ക് സിവിയർ ആയിട്ട് ഹെയർ ലോസ്, ഒരുപാട് ഹെയർ ലോസ് വരുന്ന കണ്ടീഷനാണ്. അപ്പോൾ ഈ കണ്ടീഷൻസൊക്കെയാണ് ഈ ഹോം റെമഡീസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് യാതൊരു യൂസും ഇല്ല. അത് കൃത്യമായിട്ട് നിങ്ങളൊരു ഡോക്ടറെ മീറ്റ് ചെയ്തിട്ട് അതിനുള്ള മെഡിസിൻ എടുക്കുക എന്നുള്ളതാണ്, ഇന്റേണലി ആയാലും എക്സ്റ്റേണലി ആയാലും അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇതാണ് പ്രധാനമായും താരനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.